നമുക്കിവിടെ ഈ മറൈൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബാത്റൂമിൻ്റെ പ്രശ്നമാണ്. ബാത്റൂം എന്ന് പറഞ്ഞാൽ ഈ മറൈൻ്റെ പിന്നെ ബാക്ക് വേൽ ഇല്ല. ഞാൻ 20 വർഷമല്ല ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് അന്നൊന്നും ഇല്ല. പിന്നെ തീരെ സഹിട്ട് വന്നിട്ട് ഞങ്ങളൊക്കെ വലിയ ബോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് അവരൊക്കെ അവരുടെ കാര്യം സഹായിച്ചൊക്കെ വിടുന്നുണ്ട്. ഞങ്ങൾക്ക് ഓ ജോലി വേണം, രാവിലെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ വീട്ടിൽ ചെന്നിട്ടാണ് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ. മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒന്നാണ് മൂത്രശങ്ക എന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്നതും കൂടാതെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവ് സമയം ചെലവഴിക്കാൻ വന്നിരിക്കുന്നതുമായ ഒരിടം. ഇവിടെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ അന്വേഷിക്കാൻ പോകുന്നത്. ഇവിടെ ഈ മറൈൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബാത്റൂമിൻ്റെ പ്രശ്നമാണ്. ബാത്റൂം എന്ന് പറഞ്ഞാൽ ഈ മറൈൻ്റെ പിന്നെ ബാക്ക് വേൽ ഇല്ല. പിന്നെ ഇത് അങ്ങേയറ്റം ഹൈക്കോർട്ട് ജംഗ്ഷൻ മാത്രമേ ഉണ്ട്. അതാണെങ്കിൽ തീരെ മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു ഈ വരുന്നവർ ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ട്. ഞങ്ങളൊക്കെ ബോട്ടിൽ പണിക്കാറ്. പിന്നെ തീരെ സഹിട്ട് വന്നിട്ട് ഞങ്ങളൊക്കെ വലിയ ബോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് അവരൊക്കെ അവരുടെ കാര്യം സഹായിച്ചൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ അത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വെള്ളം. ഒരു പൈപ്പ് ലൈനും ഇവിടെ വേണ്ട ആവശ്യം. ഒരു പൈപ്പ് ഒരു ടാപ്പ് ഇട്ട് ലേശം ഒരു വെള്ളം. എപ്പോഴും എല്ലാവർക്കും 10 രൂപ 30 രൂപ കൊടുത്ത് വെള്ളം പിടിച്ച് കുടിക്കാൻ പറ്റില്ല. വരുന്നവർ ഗസ്റ്റുകൾക്ക് ചിലപ്പോൾ ഒരു കുടിക്കാൻ വെച്ച് വെള്ളം, ചിലപ്പോൾ കാക്ക ഒന്ന് കഴിക്കാൻ വെച്ച് വെള്ളം കിട്ടാൻ വലിയ പാടാണ്. ഒരു കടകളിൽ ചെന്ന് അവർ കൊടുക്കത്തില്ല. അപ്പോൾ അതിനൊരു പൈപ്പ് ലൈൻ ഒരു ടാപ്പ് വേണം. ഇത് രണ്ടും പ്രധാന ഘടകം. ഇത് രണ്ടും ഇല്ലാത്തൊരു ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നുണ്ട്. വരുന്ന ജനങ്ങളും ഞങ്ങൾ ഇവിടെയുള്ള ആളുകളും അനുഭവിക്കുന്നുണ്ട്. ഈ മറയൻ്റെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതാണ്. ഒരു ടോയ്ലറ്റ് വേണ്ടേ, അതില്ല. ഇവിടെ വന്ന ആൾക്കാർ ഹിന്ദിക്കാരും തമിഴന്മാർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു 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 മടുത്തു. ടോയ്ലറ്റ് കൊണ്ട് കാണിച്ചു കൊടുത്തു കൊടുത്തു മടുത്തു. അതില്ല. ഞങ്ങൾക്ക് ഓ ജോലി വേണം, രാവിലെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ വീട്ടിൽ ചെന്നിട്ടാണ് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ. അല്ലാതെ അതിനുള്ള സൗകര്യമില്ലേ. നമ്മൾ 6 മണിക്ക് വരും, 6 മണിയാകുമ്പോൾ വീട്ടിലെത്തും. അതുവരെ ഇങ്ങനെ ആ സഹിച്ചങ്ങ് നടക്കും. ബാത്റൂം വേണ്ട, ബാത്റൂം ഇല്ല. അത് ഇല്ല, ഇല്ല. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 20 കൊല്ലം കൊണ്ട് ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 20 കൊല്ലം ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് അന്നൊന്നും ഇല്ല. മറൈൻ ഡ്രൈവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരുപാട് അന്വേഷിച്ചു. നിലവിൽ മറൈൻ ഡ്രൈവിൽ ഈ ടോയ്ലറ്റോ കൂടാതെയുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഈ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു ഈ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു എന്നും അത് ഒരു ദിവസം മാത്രമാണ് പ്രവർത്തിച്ചതെന്നും കൂടാതെ അത് കഴിഞ്ഞപ്പോൾ അതെടുത്ത് ഇവിടെ നിന്ന് കളഞ്ഞു എന്നുമാണ് പറഞ്ഞത്. ഇപ്പോഴിവിടെ ഈ ടോയ്ലറ്റ് വീണ്ടും വരാൻ പോകുന്നതെന്നും അതിനുവേണ്ടി ഇട്ടിരിക്കുന്ന ഒരു കുറ്റികളാണ് ഇവിടെ നമ്മളിപ്പോൾ ചുറ്റും കാണുന്നതെന്നുമാണ് ഇവിടെ ബോട്ടിലെല്ലാം വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ പറയുന്നത്.